എല്ലാത്തിന്റെയും ഉണ്മ ശുദ്ധബോധം മാത്രം. യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം 64. ഭാഗം 3, ഉത്പത്തി പ്രകരണം. ഉത്പത്യോത്പത്യതേ തത്ര സ്വയം സംവിൽ സ്വഭാവത സ്വസങ്കൽപ്പൈശ്രമം ജാതി ബാലസങ്കൽപ്പജാലവത്. വസിഷ്ഠൻ തുടർന്നു, സരസ്വതി ദേവിയെ പോലെ ലീല ആകാശത്തുയർന്നു. അവര് ധ്രുവ നക്ഷത്രങ്ങൾക്കും ഉത്തമരായ മാമുനിമാർക്കും മാമുനിമാരായിരിക്കുന്നിടത്തിനും ദേവതകളുടെ ആസ്ഥാനങ്ങൾക്കും ബ്രഹ്മലോകത്തിലും ഗോലോകത്തിലും ശിവലോകത്തിലും പിതൃലോകത്തിലും എല്ലാം അപ്പുറത്തായി എല്ലാം അപ്പുറത്തേക്ക് പോയി. അവിടെ നിൽക്കുമ്പോൾ സൂര്യചന്ദ്രന്മാരെ കഷ്ടിച്ച് കാണാമെങ്കിലും അവർ വളരെ താഴത്താണെന്ന് കണ്ടു. സരസ്വതി പറഞ്ഞു, കുഞ്ഞെ, ഇതിനപ്പുറം സൃഷ്ടിയുടെ ഏറ്റവും ഉന്നത പീഠത്തിലേക്ക് പോകൂ. നീ കണ്ടതൊക്കെ അവിടെ നിന്നുയർന്ന വെറും പൊടിപടലങ്ങൾ മാത്രം. ഉടനെ തന്നെ അവർ ആ കൊടിമുടിയിൽ എത്തിച്ചേർന്നു. അവിടെ എത്തുന്നവരുടെ ഇച്ഛാശക്തി വജ്രം പോലെ കഠിനവും മറയെല്ലാം നീക്കിയ ബോധവും നിർമ്മലവുമാ ആയിരുന്നു ലീല. അവിടെ ജലമഗ്നി വായു ആകാശം എന്നീ അടിസ്ഥാന ഘടകങ്ങളുടെ പടലങ്ങളായി സൃഷ്ടിയെ ദർശിച്ചു. അതിനുമപ്പുറം ചുത്തബോധം മാത്രം സ്വമഹിമയിൽ സുസ്ഥാപിതയായ ആ അനന്താവബോധം നിർമ്മലവും ഭ്രമരഹിതവും പ്രശാന്തവുമാണ്. അതിനാലാണ് ഒഴുകി നടക്കുന്ന പൊടിപടലങ്ങളായി അനേകം സൃഷ്ടിജാലങ്ങളെ ലീല ദർശിച്ചത്. ആ ലോകങ്ങൾ ജീവിക്കുന്നവരുടെ സ്വവിശേ വിക്ഷേപങ്ങളാണ്, അവയ്ക്ക് രൂപഭാവങ്ങൾ നൽകുന്നത്. ഒരു കുട്ടി എതിർച്ചയാ കളിയിൽ ഏർപ്പെടുന്ന പോലെ അനന്താവബോധത്തിൻ്റെ തൽ സ്വഭാവം കാരണം ഇതെല്ലാം ഉയർന്നുണർന്നുണ്ടായി. അതതിൻ്റെ ചിന്താബലം കൊണ്ട് തിരികെ പ്രശാന്തി അടയുകയാണ്. രാമൻ ചോദിച്ചു, അനന്തത മാത്രം ഉണ്മയായിരിക്കെ എന്താണ് ആളുകൾ ഉയരെ താഴെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വസിഷ്ഠൻ പറഞ്ഞു, രാമ, ചെറിയ ഉറുമ്പുകൾ ഉരുണ്ട പാറമേൽ അരിച്ചു നടക്കുമ്പോൾ അവരുടെ കാലിനടിയിലുള്ള ഇടങ്ങളെല്ലാം താഴെയും അവരുടെ പിൻഭാഗത്തുള്ള പിറകെയുള്ളവയെല്ലാം ഉയരങ്ങളിലുമായിരിക്കുമല്ലോ. അതുപോലെയാണ് ആളുകൾ ദിക്കുകളെ കുറിച്ച് പറയുന്നത്. ഈ എണ്ണമറ്റ ലോകങ്ങൾ ചിലതില് സസ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ചിലതില് ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരാണ് അധ്യക്ഷ ദേവതകൾ, ചിലതില് ജീവജാലങ്ങളൊന്നുമേയില്ല, മറ്റു ചിലതില് പക്ഷിമൃഗാദികൾ മാത്രമേ ഉള്ളൂ, ചിലതില് കടൽ മാത്രം, മറ്റു ചിലതില് കരിമ്പാറക്കെട്ടുകൾ മാത്രം, ചിലതില് കൃമി മാത്രം, മറ്റു ചിലതില് ഘനസാന്ദ്രമായ ഇരുട്ട് മാത്രം, ചിലതില് ദേവതകൾ വസിക്കുന്നു, ചിലതില് സദാഭാസുര പ്രതിപദിയില് തിളങ്ങുന്നു, ചിലത് പ്രളയത്തിലേക്കുള്ള പ്രയാണത്തിലേക്കാണ്, മറ്റു ചിലത് നാശത്തിലേക്ക് നീങ്ങുന്നു. ബോധം എല്ലായിടത്തും നിലനിൽക്കുന്നത് കൊണ്ട് സൃഷ്ടി പ്രളയങ്ങൾ എല്ലായ്പ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെല്ലാം ഒരുക്കുന്നതിനിടയ്ക്ക് നടക്കുന്നത് അജ്ഞേയമായ ഏതോ ഒരു നിഗൂഢ ശക്തിയാണ് രാമ. എല്ലാം നിലനിൽക്കുന്നത് ഒരേ ഒരു അനന്താവബോധത്തിലാണ്. അതിനാലാണല്ലോ ഉണർന്ന് ഉണരുന്നത്. അതുമാത്രമേ എല്ലാറ്റിൻ്റെയും ഉണ്മയുള്ളൂ. ഉയരുന്നു ഉണരുന്നു, അതുമാത്രമേ എല്ലാത്തിൻ്റെയും ഉണ്മയുള്ളൂ.